വിവാദങ്ങളുടെ സഹയാത്രികനായ സെലിബ്രിറ്റി ഇപ്പോൾ ടിനിറ്റോമാണ്. പൌരത്വ ഭേദഗതി ബില്ലിന്റെ സമയത്തും ബോഡി ഷെയ്മിങ്ങിനെ പറ്റി പ്രതികരിച്ച പെൺകുട്ടിയോട് മോശമായി പെരുമാറി എന്ന പേരിലും സോഷ്യൽ മീഡിയ ഇതിനോടകം ക്രൂശിച്ച് കുരിശിലേറ്റിയ താരമാണ് ടിനിറ്റോ. തന്നെ വിടാതെ പിന്തുടരുന്ന പ്രശ്നങ്ങളിൽ നിന്നും പാവം രക്ഷപ്പെട്ടോട്ടെ എന്ന് ദൈവം വിചാരിച്ചാലും ടിനിറ്റോമിന്റെ നാക്ക് സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല. ഒരു ചാനൽ പ്രോഗ്രാമിൽ വെച്ച് ലൈംഗിക തൊഴിലാളികളെ കുറിച്ചും ഭിക്ഷാടകരെ കുറിച്ചും മോശമായി സംസാരിച്ചു എന്നതാണ് ടിനിറ്റോമിന്റെ പേരിൽ ചാർത്തി കിട്ടിയ ഏറ്റവും പുതിയ പ്രശ്നം. പ്രോഗ്രാമിൽ ടിനി പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: എന്റെ കാരണവന്മാർ പറഞ്ഞിട്ടുണ്ട്, മനസ്സിൽ വെക്കേണ്ട സന്ദേശമാണത്. നമ്മൾ ഒരിക്കലും പിച്ചക്കാരോടും സെക്സ് വർക്കേഴ്സിനോടും തർക്കിക്കരുത്. ആ പാവങ്ങൾക്കൊന്നും വിൽക്കാനില്ല. അവരുടെ ശരീരം അവർ വിൽക്കുന്നു. ഞാൻ അവരെ തള്ളിപ്പറയുന്നതല്ല, അവർ എന്തും എടുത്ത് വിൽക്കും. അവർക്ക് സ്കില്ലില്ലല്ലോ, അതുകൊണ്ട് ചീപ്പായി അവരോട് ഞാൻ പ്രതികരിക്കാറില്ല. അങ്ങനെ അവർക്കൊരു പബ്ലിസിറ്റി വേണ്ട. ടിനിയുടെ വാക്കുകൾക്കെതിരെ ശക്തമായ വിമർശനങ്ങളാണ് പലയിടത്തു നിന്നായി ഉയർന്നു കേൾക്കുന്നത്. മുൻപ് പൌരത്വ ഭേദഗതി ബില്ലിനെതിരെ പ്രതികരിച്ച പോലും, ബോഡി ഷെയ്മിനെതിരെ പ്രതികരിച്ച ഗായത്രി എന്ന പെൺകുട്ടിക്കെതിരെ പ്രതികരിച്ച പോലും കേട്ടതിനേക്കാൾ ഭീകരമാണ് ഇപ്പോഴത്തെ അവസ്ഥ. എന്നാൽ ടിനിറ്റോം തന്റെ വാദമുഖങ്ങളിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. ഞാൻ അവരുടെ പേര് പറയില്ല, അങ്ങനെ ഒരു പബ്ലിസിറ്റി വേണ്ട. സൈബർ പോലീസ് നേരിട്ട് വരില്ല. അവർ മേശയുടെ അടിയിൽ ഇരുന്നാണ് അറ്റാക്ക്. അവർക്ക് മുഖങ്ങളില്ല, ഐഡി ഇല്ല. ഓരോ സൈബർ അറ്റാക്ക് നടക്കുമ്പോഴും നമ്മൾ അത്ര പവർഫുൾ ആകും. ഓരോ പരിപാടി കഴിയുന്ന നേരവും തള്ളയ്ക്കും തന്തയ്ക്കും കേൾക്കുന്ന വിളികളാണ് നമ്മളെ പവർഫുൾ ആക്കുന്നത്, ടിനിറ്റോം പറയുന്നു.